കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാടൻ വിഭവമാണ്, കപ്പയും മീനും. ഇന്ന് മാർക്കറ്റിൽ പോയപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചാള കിട്ടിയിട്ടുണ്ട്, ചെറിയ ചാളയെ കിട്ടിയിരിക്കുന്നത്. അപ്പം ഈ ചെറിയ ചാള വെച്ചിട്ട് നമ്മൾ മീൻകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല കുറുകിയ ചാറൊക്കെ ആയിട്ട് നല്ല റെഡ് കളറുള്ള ഒരു മീൻകറി. അപ്പം കപ്പയും മീൻകറിയും നല്ല കോമ്പിനേഷനാണ്. അപ്പം ഇന്ന് വൈകിട്ടത്തെ ഡിന്നറ് കപ്പയും മീൻകറിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ നാടൻ വിഭവം, നല്ല കപ്പയും കുഞ്ഞു ചാള കറി വെച്ചതും. കണ്ടിട്ട് തന്നെ സൂപ്പറല്ലേ. അപ്പം ആദ്യം മീൻകറി ഉണ്ടാക്കാം. 1/4 കിലോ ചാള എടുത്തിരിക്കുന്നത്. ഇനി മീൻകറിയിലേക്ക് ഒരു മീഡിയം സൈസ് സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 അല്ലി വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് 5 എണ്ണം എടുത്തിട്ടുണ്ട്. അതിലൊരു 3 എണ്ണം മീൻകറിയിലേക്കും 2 എണ്ണം കപ്പയിലേക്കും ചേർക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും. ഇതെല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാളയൊക്കെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. സവാളയ്ക്ക് പകരമായിട്ട് ചെറികളെടുക്കുകയാണെങ്കിൽ കറിക്ക് ഒന്നും കൂടി നല്ല ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ ഇതെല്ലാം നല്ല ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മീൻകറിക്ക് പുളിക്ക് വേണ്ടി നമ്മൾ ചേർക്കുന്നത് വാളംപുളിയാണ്, കോൽപ്പുളി, ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി കുതിരാനായിട്ട് വെള്ളത്തിലിടാം. നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇനി 1/4 ടീസ്പൂൺ കടുകും ഒരു 5-6 ഉലുവയും ആഡ് ചെയ്യാം. അത് പൊട്ടിക്കഴിയുമ്പോൾ കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തത് ആഡ് ചെയ്യുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ആഡ് ചെയ്യാം. ഇഞ്ചി, വെളുത്തുള്ളി, സവോളയൊക്കെ നന്നായിട്ട് വാട്ടിയെടുക്കണം. അപ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. കുറച്ച് ടൈം എടുത്ത് തന്നെ സോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ ചട്ടി നല്ല ചൂടാണ്, ഫ്ലെയിം നല്ല സിമ്മിലാക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ചേർക്കണം, എന്നാൽ ആ കറിക്ക് നല്ല റെഡ് കളർ കിട്ടുള്ളൂ. ഇപ്പോൾ ചേർത്ത പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറണം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പുളി കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, അത് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിക്കാം. ഇപ്പം എത്ര ആവശ്യത്തിന് പുളി എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കപ്പയുടെ ഒപ്പം കഴിക്കുമ്പോൾ മീൻകറി കുറച്ച് കുറുകിയിരിക്കുന്നത് നല്ലത്, അപ്പോൾ വെള്ളം അധികം ചേർക്കുന്നില്ല. നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചാള ഇതിലേക്ക് ആഡ് ചെയ്യാം. മീൻ ചേർത്ത് കഴിഞ്ഞ് നന്നായി തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം സിമ്മിലാക്കാം. 15 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ചെറിയ ചാളയാണല്ലോ, 15 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും കറി റെഡിയാവും. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഇനി ഫ്ലെയിം ഓഫാക്കാം. മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മത്തിക്കറിയാണ്, ചാറൊക്കെ നന്നായി കുറുക്കി നല്ല റെഡ് കളറിലുള്ള മീൻകറി. കാശ്മീരി മുളക് കൂടിയാണ് ചേർത്തിരിക്കുന്നത്, അതുകൊണ്ട് കറിക്ക് അത്ര എരിവില്ല, പക്ഷെ കാണുമ്പോൾ നല്ല കളറാണ്. ഇനി നമുക്ക് കപ്പ റെഡിയാക്കിയെടുക്കാം. ഇപ്രാവശ്യത്തെ കപ്പ നല്ല ഫ്രഷ് ആയിരുന്നു, പെട്ടെന്ന് വേവണതുമായിരുന്നു. നെക്സ്റ്റോന്നാണ് വാങ്ങിയത്. ഞാൻ എപ്പോൾ വാങ്ങുമ്പോഴും പുറമേ നല്ല നീറ്റ് ഉള്ളത് നോക്കിയിട്ടാണ് വാങ്ങുക. ഇപ്പോൾ ഇപ്രാവശ്യം അടുത്തൊരു ചേച്ചി നിൽക്കുന്നുണ്ടായിരുന്നു. ആ ചേച്ചി പറഞ്ഞു തൊലിമയൊക്കെ കുറച്ച് മണ്ണുള്ളതുപോലത്തെ നോക്കിയെടുക്കാൻ. അങ്ങനെ നോക്കിയെടുത്തു, അപ്പോൾ നല്ല ഫ്രഷ് ആയിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഇന്ന് കപ്പ വാങ്ങിയാലും വീട്ടിൽ വന്ന് കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഉള്ളിൽ ചീഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ കപ്പ വാങ്ങുമ്പോൾ നല്ല ഫ്രഷ് ആയത് കിട്ടാനായിട്ട് ഇതൊരു ടിപ്പാണ്. പുറമേ കുറച്ച് മണ്ണൊക്കെ ഉള്ളതുപോലത്തെ നോക്കിയെടുത്താൽ മതി, നല്ല ഫ്രഷ് ആയിരിക്കും. കപ്പ 1/4 കിലോ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ഗ്ലാസ് വെള്ളവും ചേർത്ത് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം.
എയറൊക്കെ പോയി കുക്കറ് തുറന്നപ്പോൾ കപ്പ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇനി ഒരു അര ടീസ്പൂൺ കടുക്, ഒരു രണ്ട് മുഴുവൻ മുളക്. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേപ്പിലയും പച്ചമുളകും, അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇതൊരു നാടൻ വിഭവമാണ്, അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് തന്നെ ചെയ്യാൻ നോക്കാം. ഇപ്പോഴാണ് നാടൻ രുചി കിട്ടുള്ളൂ. നമ്മുടെ തൃശ്ശൂർ ഭാഗത്തൊക്കെ ഇങ്ങനെ കപ്പയും മീൻകറിയും കഴിക്കുന്നത് കുറവാണ്. കപ്പയുടെ ഒപ്പം കൂടുതൽ കോമ്പിനേഷൻ പച്ചമുളക് ചമ്മന്തി ഒക്കെ ആയിട്ടാണ് കഴിക്കാറ്. ഈ കോമ്പിനേഷൻ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മീൻകറിയിലാണെങ്കിലും കടുകും വെളുത്തുള്ളി ഒന്നും യൂസ് ചെയ്യില്ല. തൃശ്ശൂർ ഭാഗത്തേക്ക് ചെറിയുള്ളി കാച്ചാ ചെയ്യാം. ഇനി കപ്പയും മീൻകറിയും ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. കപ്പയിൽ ആ വേപ്പിലയും പച്ചമുളകും വെളിച്ചെണ്ണയും കടുപ്പും ഒക്കെ വരുമ്പോഴുള്ള ഫ്ലേവറും പിന്നെ ഈ മീൻകറിയും കൂട്ടിക്കഴിക്കുമ്പോൾ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. സൂപ്പർ ടേസ്റ്റാണ്. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് എല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇനിയും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ആക്കി വയ്ക്കുക. അപ്പോഴാണ് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത എപ്പിസോഡിൽ പുതിയ റെസിപ്പി ആയിട്ട് കാണാം.